ഹലോ ടു ഓൾ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടെക്സ്ചർ വർക്ക് വീഡിയോ ആയിട്ടാണ്. ഇന്ന് എല്ലാവരും ഇന്റീരിയർ ഡിസൈനിനോട് താല്പര്യം കാണിക്കുന്നവരാണ്. അവർ ചൂസ് ചെയ്യുന്ന മറ്റൊരു ഓപ്ഷനാണ് ടെക്സ്ചർ വർക്ക്. എൻ്റെ വീഡിയോയിൽ കാണുന്ന ടെക്സ്ചർ വർക്കിൻ്റെ ഫോട്ടോസൊക്കെ അനീഷ് എന്ന് പറയുന്ന ചേട്ടൻ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം, അവർ വന്ന് ചെയ്തു തരും. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോ നോക്കാം. എങ്ങനെയാണ് ടെക്സ്ചർ വർക്ക് ചെയ്യുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. ടെക്സ്ചർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ടെക്സ്ചർ പുട്ടി വാങ്ങിക്കും. അത് നമുക്ക് പൗഡറായിട്ടും ലിക്വിഡായിട്ടും വാങ്ങിക്കാവുന്നതാണ്. കൂടുതലായിട്ടും അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഈ വർക്കേഴ്സ് തന്നെ തീരുമാനിക്കുന്ന കാര്യമാണ് കേട്ടോ. വീടിൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ടാണ് ഇന്ന് ടെക്സ്ചർ വർക്ക് അധികവും ചെയ്തു വരുന്നത്. നമ്മൾ അകത്ത് ടെക്സ്ചർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലായിട്ട് ചെയ്യാം. ഒന്ന് സ്റ്റോൺ വർക്കായിട്ട് ചെയ്യാം, പിന്നെ വുഡിൻ ടൈപ്പിൽ, കാണുന്നവർക്ക് വുഡാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ, പിന്നെ മറ്റൊരു പ്രൊജക്ഷൻ കൊടുത്തുകൊണ്ട് ചെയ്യാം. വാൾ ഡിസൈനിൽ വളരെ മനോഹരമായിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്യാമെങ്കിലും അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ കാണുന്ന രീതിയിൽ നമുക്ക് ടെക്സ്ചർ വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികളുടെ റൂമിൽ ആകർഷിക്കാനായിട്ട് കുറച്ച് കാർട്ടൂൺ വർക്ക്സും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീട് പണിക്ക് യൂസ് ചെയ്യുന്ന മറ്റൊരു ടൈലാണ് ഗ്ലാഡിൻ ടൈൽ. ഗ്ലാഡിൻ ടൈലാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നുമെങ്കിലും അവിടെയും നമുക്ക് ടെക്സ്ചർ വർക്ക് തന്നെ ഉപകരിക്കും. ഗ്ലാഡിൻ ടൈലിന് പകരം ടെക്സ്ചർ വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്ലാഡിൻ ടൈലാണ് യൂസ് ചെയ്തതെങ്കിൽ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും പെയിൻറ്റ് മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ടെക്സ്ചർ വർക്കാണെങ്കിൽ നമുക്കവിടെ കളർ ചേഞ്ച് വരുത്താം, ഡിസൈൻ്റെ കാര്യത്തിലും മാറ്റം വരുത്താം. വീടുകളിലെ പില്ലറുകളിൽ ഈ ടെക്സ്ചർ വർക്ക് ചെയ്യുന്നത് വീടിനെ തന്നെ മനോഹരമാക്കുന്നുണ്ട്. വീട് പണിയിൽ ഇന്റീരിയൽ ഡിസൈൻ നോക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവരോടും താങ്ക് യു.